ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ കേന്ദ്രമായിട്ട് മൊറാഴിയാണ് കണ്ടിട്ടുള്ളത്. യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം പ്രവർത്തന പരിധിയുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ ആലോചിച്ചു, നമുക്ക് യുവജനങ്ങളെ ക്രിയാത്മകമായിട്ട് പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് അവതരിപ്പിക്കുക. അപ്പോഴതിൻ്റെ പരീക്ഷണശാല എന്ന രീതിയിൽ മൊറാഴയെ തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തിയത്. മൊറാഴയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ഹൈസ്കൂളാണ്. ഹൈസ്കൂളിന് ഗ്രൗണ്ടില്ല. കോരവും കുന്നം മുട്ട എന്ന് പറയുന്നൊരു മുട്ടയാണ്, ആ മുട്ടയിലാണ് നമ്മൾ സ്കൂൾ. അന്ന് ഭൂമിക്ക് വില കൊടുത്തു വാങ്ങിയതല്ല, അതിൻ്റെ മേലെ അത്യാവശ്യമുള്ള കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമം നിങ്ങൾക്കെല്ലാം അറിയാം. അന്നത്തെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം. അതിതീവ്രമായ ശ്രമത്തിലൂടെയാണ് ആ കെട്ടിടങ്ങളൊക്കെ നമ്മൾ തന്നെ പണിതത്. അപ്പോഴ് ഗ്രൗണ്ട് ഉണ്ടാകുക എന്നുള്ളത് ഹൈസ്കൂളിൻ്റെ അനിവാര്യതയാണ്. എങ്ങനെ ഹൈസ്കൂളിന് ഗ്രൗണ്ട് ഉണ്ടാവും? അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത്. 1980 നവംബറിൽ രൂപം കൊണ്ട ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമായിട്ട് അതിൻ്റെ വില്ലേജ് കമ്മിറ്റി, അന്ന് ഇന്നത്തെ പോലെ കുറേ വില്ലേജ് കമ്മിറ്റി ഒന്നുമില്ല, മൂറാഴ വില്ലേജ് കമ്മിറ്റിയാണ്. ആ വില്ലേജ് കമ്മിറ്റി മൂന്നിനുൾപ്പെടെ നേതാവാണ്. സുധാകരനുണ്ട് ഇവിടെ. എല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് 1000 യുവാക്കളുടെ ശ്രമദാനം ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകും. അതിനെ പരിഹസിക്കുന്ന നിലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ഭുതാവഹമായ ഒരു ചിത്രം നമുക്ക് രചിക്കാനായി. കൊട്ടയും വട്ടിയും അതുപോലെ തന്നെ കൈക്കോട്ടും കുങ്കോട്ടും എല്ലാമായി നിശ്ചയിച്ചതുപോലെ 100,000 ആളുകൾ രാവിലെ പ്രകടനമായിട്ട് ഗ്രൗണ്ടിലേക്ക് വരികയും നിരവധിയായ ദിവസങ്ങളുടെ തുടർച്ചയിൽ നിന്ന് ഇന്ന് കാണുന്ന മൊറാഴ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ആദ്യഘട്ടം പണി പൂർത്തിയാക്കുകയും ചെയ്തു. അന്ന് ഹൈസ്കൂൾ കമ്മിറ്റി കണ്ണൻ നമ്പ്യാർ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ മരിച്ചുപോയ കണ്ണൻ നമ്പ്യാരെ പ്രത്യേകമായി സ്മരിക്കുകയാണ്. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് അവർക്ക് കഞ്ഞിവെക്കാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ പുറത്തുള്ള ആളുകൾ തന്നെ മുൻകൈയെടുത്ത് മുമ്പോട്ടേക്ക് വന്ന് സഹായിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ യുവചേതനയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാമെന്ന കാര്യത്തിൽ മൊറാഴിയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഈ കേരളത്തിലുടനീളം കായിക പ്രക്രിയയിൽ ഇടപെടാൻ ശേഷിയുള്ള യുവാക്കളെ, യുവതികളെ ഫലപ്രദമായിട്ട് സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് നയിക്കാനുള്ള തീരുമാനമെടുത്തു സംസ്ഥാനാടിസ്ഥാനത്തിൽ. ആ സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം വലിയ മതിപ്പുണ്ടാക്കിയതാണ് DYFEക്ക്. അതേപോലെ തന്നെ നിരവധിയായ സന്ദർഭങ്ങളിൽ യൂണിറ്റ് തലത്തിലുള്ള പ്രകടനം, വർഗീയതക്കെതിരായിട്ട് ഈ കേരളത്തിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ മതസൗഹാർദ്ദ റാലി, മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന 100,000,000 ആളുകൾ ഓരോരോ യൂണിറ്റിൽ നിന്ന് പ്രകടനമായി കാൽനടയായി എത്തുക, അത് ഈ മൊറാഴിയിൽ ഞങ്ങൾ പരിശോധിച്ചതാണ്, പരീക്ഷിച്ചതാണ്. യൂണിറ്റുകളിൽ നിന്ന് പ്രകടനമായിട്ട് വരിക, എന്നിട്ട് കേന്ദ്രീകരിച്ച ഒരു സ്ഥലത്ത് അതിൻ്റെ പൊതുയോഗം സംഘടിപ്പിക്കുക. അപ്പോഴാണ് ഞങ്ങളൊരു മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചത്. ഒരാൾ വിളിക്കാനും അല്ലെങ്കിൽ വിളിച്ചു കൊടുക്കാനും മറ്റൊരാൾ ഏറ്റു വിളിക്കാനും ഉണ്ടെങ്കിൽ അതാണ് ജാഥ. കാരണം കേരളത്തിലുടനീളം വലിയ തർക്കമായി, എങ്ങനെയാണ് യൂണിറ്റുകളിൽ നിന്നൊരു പ്രകടനം പുറപ്പെടുക? ഇപ്പോൾ പ്രകടനത്തെ പറ്റിയുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം കുറേ ആളുകൾ ചേർന്നാലേ വലിയ പ്രകടനമാവുള്ളൂ. അത് ശരി തന്നെയാണ്. പക്ഷേ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു പ്രകടനം ആരംഭിച്ച് ആ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതസൗഹാർദ്ദ പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവുക, ഈ മൊറാഴിയിൽ നിന്നും അതുപോലെ തന്നെ കല്യാശ്ശേരിയിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് മാത്രമല്ല കണ്ണൂരിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ തൂവെള്ള വസ്ത്രം തണിഞ്ഞ് ഷർട്ടും മുണ്ടും സാരിയും ബ്ലൗസും എല്ലാം വെള്ള
സുബ്രപതാകയും ഏന്തിയിൽ നടന്നുപോയ ഒരു കാഴ്ചയുണ്ട് ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. ആയിരക്കണക്കിന് ആളുകളാണ്, യുവതികളാണ്, യുവാക്കളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അന്തരിച്ച തായാട്ട് ശങ്കരൻ തൻ്റെ ജീവിതത്തിലെ ഓർമ്മ കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊച്ചരി പ്രാവുകളെപ്പോലെ നടന്ന് നീങ്ങിയ, ശുഭ്രപതാകയും ശുഭ്രവസ്ത്രവും ധരിച്ച യുവതയുടെ ആ മുന്നേറ്റമാണ് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമെന്നും തായാട്ട് ശങ്കരൻ എന്ന വാഗ്മി ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ പിന്നീട് പറയുകയുണ്ടായി. അതിൻ്റെയും പ്രധാനപ്പെട്ട പരീക്ഷണശാല മൊറാഴിയായിരുന്നു. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 1964 രൂപീകരിച്ച് കഴിഞ്ഞ് ചെറിയ ഒരു കാലം കഴിയുമ്പോഴേക്ക് CPIM ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ആ പാർട്ടിയിൽ നക്സലൈറ്റ് പ്രസ്ഥാനം ശക്തിയായിട്ട് വന്നു. ആ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾക്കെതിരായിട്ട് ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യമായ ഒരു പോറലും ഏൽക്കാതെ മൊറാഴിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിച്ചത്. തീവ്രമായ ആശയഗതികൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന KP ഗോപാലിനെ പോലെയുള്ള സഖാക്കളെന്ന് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. പിന്നീട് അവരെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് തിരുത്തി CPMമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. തളിപ്പറമ്പിൻ്റെ വിവിധ മേഖലയിലുള്ളായിരുന്ന K ബാലകൃഷ്ണൻ നായരെ പോലെയുള്ള അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ യുവ നേതാക്കൾ, ഇപ്പോൾ ഏറ്റവും അവസാനം തളിപ്പറമ്പിൽ തന്നെ മരണപ്പെട്ട, അസുഖബാധിതനായി മരണപ്പെട്ടു പോയ KC നന്ദനെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും ഈ മൊറാഴ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ദാർശനികമായ, രാഷ്ട്രീയമായ, സംഘടനാപരമായ കെട്ടുറപ്പോടെ മുന്നോട്ടേക്ക് പോയി. അതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രമുഖനായ നേതാവിൻ്റെ പേരാണ് സഖാവ് CH. PV വാസുദേവൻ അന്നത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ട്രഷററായിരുന്നു. യുവജന സംഘടനാ പ്രവർത്തനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ചേർന്ന KSYFന്റെ രൂപീകരണ സമ്മേളനം, DYFന്റെ ആദ്യത്തെ സംഘടന ഏതാണ്? KSYF. അന്ന് കുന്നിക്കൽ നാരായണനും മന്ദാകിനിയും അജിതയുമെല്ലാം വിപ്ലവത്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും ഗറില്ല സമരമാർഗം ഉപയോഗിച്ചുകൊണ്ട് വിപ്ലവം സംഘടിപ്പിക്കാനും നടക്കുന്ന കാലം. അന്ന് KSYF രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ചേരുന്നതിൻ്റെ ഒന്നാമത്തെ സമ്മേളനം, ആദ്യത്തെ രൂപീകരണ സമ്മേളനം. ആ രൂപീകരണ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ മുഴുവൻ സംസ്ഥാന സമ്മേളന പ്രതിനിധികളായിട്ട് പാപ്പിനിശ്ശേരി സമ്മേളനത്തിന് നടത്തതാണ്. അതിൻ്റെ നേതാക്കളുടെ പട്ടികയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളുള്ളത്. K ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് അന്നത്തെ പ്രസിഡൻ്റാണ്, ജില്ലാ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ യുവജന ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. KC നന്ദനൻ അന്നത്തെ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ തളിപ്പുറം ഈ കണ്ണൂരിലെ ഡെലിഗേഷൻ്റെ ഭൂരിഭാഗവും അന്ന് കുന്നിക്കൽ നാരായണൻ്റെ വാക്ക് കേട്ട് നക്സലൈറ്റ് വിഭാഗത്തിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. അന്ന് തീരുമാനിച്ചത് ഇത്രയേ ഉള്ളൂ, ഒന്നുകിൽ സംഘടന നമ്മുടെ കയ്യിൽ വരണം നക്സലൈറ്റിൻ്റെ, അല്ലെങ്കിൽ ആ സംഘടന രൂപീകരിക്കാൻ പാടില്ല. ഒന്നുകിൽ സംഘടന രൂപീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ആ സംഘടന എത്തണം, അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. സമ്മേളനം ആരംഭിച്ചപ്പോഴും അവർക്ക് മനസ്സിലായി അവരെ കയ്യിലോട്ട് വരികയില്ല, അതേപോലെ തന്നെ സംഘടന രൂപീകരിക്കാതിരിക്കുകയുമില്ല. കാരണസഖാവ് AKG അതിൻ്റെ മുമ്പിലുണ്ട്, MV രാഘവൻ അതിൻ്റെ മുമ്പിലുണ്ട്, അന്നത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ചാർജുകാരനായിട്ട് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള സഖാവ് പാട്യംഗോപാലിനുണ്ട്, കേളുവേട്ടൻ ഉൾപ്പെടെയുള്ള കോഴിക്കോട് നേതൃനിര മുഴുവനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, സംഘടന പിടിക്കാനും പറ്റിയില്ല, സംഘടനയുടെ സംഘടനാ സമ്മേളനം ഒഴിവാക്കാനും പറ്റിയില്ല. അപ്പോൾ അവർ ഒഴിഞ്ഞുപോയി, അവരിറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയ പശ്ചാത്തലത്തിൽ
പിന്നീട് കണ്ണൂർ ജില്ലാ സംഘടന പുനഃസംഘടിപ്പിച്ചു. വലിയ ത്യാഗപൂർണമായ പ്രവർത്തനമായിരുന്നു. വലിയ നേതാക്കന്മാരാണ് പോയത്. അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ മുറാടിയിൽ നിന്ന് സദാ എം പത്മനാഭൻ നമ്പ്യാരാണ് അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുറാടിക്ക് ആദ്യത്തെ കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ്റെ രൂപീകരണ സമ്മേളനത്തിൻ്റെ ഘട്ടം മുതൽ അതിൻ്റെ ജില്ലാ സെക്രട്ടറി ആവാനും പിന്നീട് സംസ്ഥാന കമ്മിറ്റി മെമ്പറാവാനും ഒക്കെ കഴിഞ്ഞ ഒരു ചരിത്രം മൂറാഴക്ക് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പിന്നീട് യുവജന പ്രസ്ഥാനം മുന്നോട്ടേക്ക് പോയി. നക്സലൈറ്റ് പ്രസ്ഥാനം നല്ലതുപോലെ ക്ഷീണിച്ചു. അതിലുണ്ടായിരുന്ന നിരവധി ആളുകൾ കെ പി ഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതാക്കന്മാരായി. സംഘടനാ രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു ശരിമ നേടുന്നതിനു വേണ്ടി രാഷ്ട്രീയവും സംഘടനാപരവുമായ നേതൃത്വം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് സദാവ് സി എച്ച് നാരായണ മാസ്റ്റർ. ഒരു വിപ്ലവ ജീവിതം നയിച്ച് മുന്നോട്ടേക്ക് വന്ന സദാവ് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മൊറാഴ സംഭവത്തിൻ്റെ 1940 സെപ്റ്റംബർ മുതൽ പി ഐ വിയും അതുപോലെ തന്നെ സി എച്ചും എല്ലാം സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയിട്ടുള്ള ഏറ്റവും പ്രമുഖരായ രണ്ട് വിപ്ലവകാരികളായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകളെ പറ്റി നമുക്കിവിടെ പറയാൻ പറ്റും. ഞാനതിൻ്റെ മറ്റ് പേരുകളൊന്നും പറയുന്നില്ല, കാരണം പറയുമ്പോൾ ഒരുപാട് പേര് പറയണം. ഞാൻ ഈ 2-3 പേരിൽ ഒതുക്കുകയാണ്. പിന്നീടാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം പാർട്ടിയും പ്രസ്ഥാനവുമാകെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ സഖാവ് കെ കുഞ്ഞപ്പ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ചിത്തൂരാടി യൂണിയൻ്റെ ഭാഗമായിട്ട് തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോയി. സഖാവ് കീറരാമൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന കാലം. വാച്ചേനിയാണ് യഥാർത്ഥത്തിൽ എന്നെ ഇവിടെ ബാലസംഘത്തിൻ്റെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സഖാവ് പാച്ചേനിയുടെ കൺമുമ്പിൽ തന്നെ കാണുന്ന ബാലസംഘത്തിൻ്റെ പുതിയ പ്രവർത്തന രീതിയും പ്രവർത്തനവും എല്ലാം കണ്ട് സ്വാഭാവികമായിട്ട് എന്നോട് സഖാവ് പാച്ചേനി പറഞ്ഞു, നീ തളിപ്പറമ്പിലേക്ക് പാർട്ടി ഓഫീസിലേക്ക് പോകണം, അവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് സഖാവ് പെരിയാരത്തോട്. എന്നോടിത് പറഞ്ഞ് കുറേ കാലം ഇവിടെ തളിപ്പറമ്പിൽ പ്രവർത്തിക്കാൻ സഖാവ് പാച്ചേനിക്ക് സാധിച്ചില്ല. പാർട്ടി അന്ന് അവിഭക്ത കണ്ണൂർ ജില്ലയാണ്. കാസർഗോഡും വയനാടിൻ്റെ ഒരു ഭാഗവും എന്ന് പറഞ്ഞാൽ മാനന്തവാടി കണ്ണൂരും ചേർന്ന ഒരു ജില്ലയാണ്. ആ കണ്ണൂർ ചേർന്ന ഈ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന ജില്ലയിലെ തീരുമാനത്തിനനുസരിച്ച് സഖാവ് പാച്ചേനി കാസർഗോഡ് മേഖലയിലെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് അവിടെ ഏരിയ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു പോയി. തളിപ്പറമ്പ് കേന്ദ്രത്തിലേക്ക് വളരെ ചെറിയതായിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഞാനവിടെ എത്തുമ്പോൾ സഖാവ് പരിയാരമാണ്, KKN പരിയാരം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതൃനിരയിലാണ് സഖാവ് പരിയാരം. കൃഷിതുല്യമായ ഒരു ജീവിതം നയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കേരളത്തെ തന്നെ ഏറ്റവും പ്രമുഖനായ ട്രേഡ് യൂണിയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് സഖാവ് KKN പരിയാരം അവിടെയുണ്ട്. സംഘടനാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് KKN പരിയാരത്തിൻ്റെ ഒപ്പം PV ബാലഗോപാലനുണ്ട്, സഖാവ് TVK നമ്പ്യാരുണ്ട്, പിന്നെ ഒരുപാട് മണ്ഡലം കമ്മിറ്റി നേതാക്കന്മാർ. അതിൻ്റെ കൂട്ടത്തിലാണ് സഖാവ് കീറരാമനൊക്കെ ഉള്ളത്. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് തളിപ്പറമ്പ് മണ്ഡലം, അന്ന് തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലം കമ്മിറ്റിയാണ്. തളിപ്പ് മണ്ഡലം എന്ന് പറഞ്ഞാൽ അന്ന് കൂട്ടുപുഴയുടെ അതിർത്തി വരെയാണ് അതിർത്തി. ആലക്കോട് ഉദയഗിരിയുടെ ആ മേഖല മുഴുവൻ തളിപ്പറമ്പിൻ്റെ ഭാഗമാണ്. പിന്നെ ആന്തൂർ മൂറാട് ഉൾപ്പെടെയുള്ള ഈ പ്രദേശം ഉൾപ്പെടെ എല്ലാം ചേരുന്ന തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ടാണ് സഖാവ് പരിയാരമുണ്ടായിരുന്നത്. പിന്നീട് പരിയാരം MLA സ്ഥാനം വന്നപ്പോൾ സഖാവ് പരിയാരം മാറി. സഖാവ് കീറരാമൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി. ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ നിരവധിയായ ത്യാഗിവര്യരായ സത്യസന്ധരായ തൻ്റെ ജീവിതം തന്നെ പാർട്ടിക്ക് സമർപ്പിച്ച് പാർട്ടിയുടെ മുമ്പിൽ കൃത്യമായിട്ട് ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പാർട്ടി എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ആൾരൂപങ്ങളായി സഖാവ് പാച്ചേനിയും പരിയാരവും ബാലഗോപാലനും TVK എല്ലാം പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അവരുടെ പ്രിയപ്പെട്ട ശിഷ്യനായി ഞാൻ തളിപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പാർട്ടി സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെയാണ് ഞാൻ തളിപ്പറമ്പിൽ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ കാസർഗോഡേക്ക് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് പോകുന്നത്.
അതൊരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ്. ഞാനതിൻ്റെയും ചിത്രത്തിലേക്ക് കടക്കുന്നില്ല. ആ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ കാസർഗോഡ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പോയി. യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വീണ്ടും DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറിയപ്പോൾ അവിടെ സഖാവ് പി രാഘവൻ, ഇപ്പോൾ അന്തരിച്ചു പോയ സഖാവ് പി രാഘവനെ സെക്രട്ടറിയാക്കി ഞാൻ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് പോകും. പിന്നീടും സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നത്. എറണാകുളത്ത് ഒരു ജില്ലാ സെക്രട്ടറിയായിട്ട് ചാർജ് എടുക്കുകയാണ് ആദ്യം ചെയ്തതെങ്കിൽ വിഭാഗീയത മൂത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പാർട്ടിയെ യോജിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടൊരു സമ്മേളനം തന്നെ, ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനം തന്നെ നടത്തേണ്ടി വന്നു. ആ ജില്ലാ സമ്മേളനത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അവിടെയും ഒരു കുറേ കാലത്തേക്ക് ഞാൻ തുടർന്നില്ല. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് സെൻട്രലിൽ പ്രവർത്തിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് സെൻട്രലിലേക്ക് പോവുകയും പിന്നീട് രാജീവിനെ സെക്രട്ടറിയായി കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന രീതിയിൽ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ, പാർട്ടി പറഞ്ഞപ്പോൾ 15 കൊല്ലം മുമ്പാണ് അവസാനത്തെ രണ്ടാമത്തെ ടൈം MLA ആയത്. ഇപ്രാവശ്യം 15 കൊല്ലത്തിന് ശേഷം പാർട്ടി എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു മത്സരിക്കാൻ. അങ്ങനെ മത്സരിച്ചു, MLA ആയി. പാർട്ടി നിർദ്ദേശിച്ചു മന്ത്രിയാവാൻ, മന്ത്രിയായി. 1.5 കൊല്ലം ആവുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ സഖാവ് കോടിയേരിയുടെ കൂടി അസുഖം പരിഗണിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും പാർട്ടി കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചു ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന ഏകകണ്ഠമായ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്വീകരണ പരിപാടി. നേരത്തെ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് സ്വീകരണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും ഈ മൊറാളിയുടെ മണ്ണിൽ ഇങ്ങനെയൊരു സ്വീകരണം നടക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ അതിൻ്റെ രാഷ്ട്രീയവും തത്വശാസ്ത്രവും ദർശനവും എല്ലാം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ മീമാംസയെ അടിസ്ഥാനപ്പെടുത്തി ചെറുപ്പത്തിലെ ശാസ്ത്രീയ സോഷ്യലിസമായിരുന്നു KSYFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ശരിയോ തെറ്റോ എന്നൊക്കെ പിന്നീട് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കുമ്പോഴാണ് ചർച്ച ചെയ്തത്. തികച്ചും തെറ്റായ, ശരിയല്ലാത്ത മുദ്രാവാക്യങ്ങളായിരുന്നു അന്ന് ഉയർത്തിയിരുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. പക്ഷേ ആ മുദ്രാവാക്യം, ആ പതാക, ആ രാഷ്ട്രീയ സമീപനം എല്ലാം ചേർത്തുകൊണ്ടാണ് നെക്സലൈറ്റ് മൂവ്മെൻറ്റിനെ ഉൾപ്പെടെ നമുക്ക് പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന യുവജന പ്രസ്ഥാനത്തിന് കുതിക്കാൻ സാധിച്ചത് എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. ഏതായാലും DYFI രൂപീകരിച്ചപ്പോൾ DYFയുടെ അതിൻ്റെ അഖിലേന്ത്യാ പ്രിപ്പറേറ്ററി കമ്മിറ്റിയിലും പിന്നീട് DYFയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന രീതിയിലും പിന്നീട് സെക്രട്ടറി എന്ന രീതിയിലും ഒക്കെ പ്രവർത്തിച്ച് കേരളത്തിൻ്റെ മൊത്തം എല്ലാ മേഖലയിലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കേരളത്തിൻ്റെ സാമൂഹ്യ ഘടന, അതിനെപ്പറ്റിയെല്ലാം പാർട്ടി തന്നെയും യുവജന പ്രസ്ഥാനവും എല്ലാം പഠിപ്പിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോയി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ തന്നെയാണ് മന്ത്രിയായത്. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയായത്. പാർട്ടി സെക്രട്ടറി ആകുക എന്നുള്ളത് മഹത്തരമായ ഒരു കാര്യമാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം സഖാവ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ച പ്രമുഖരായ നേതാക്കളുടെ നിര തന്നെ ഈ കണ്ണൂർ ജില്ലയിലുണ്ട്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 7th പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ CPIMൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് CH കണാരനാണ്. സഖാവ് CH കണാരൻ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ സംഘടനാ നേതാവാണ്. പ്രശ്നങ്ങളെ കീറി മുറിച്ച് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ വൈരുദ്ധ്യാത്മകതയിൽ നിന്നുകൊണ്ട് ഓരോ പ്രശ്നത്തെയും അപഗ്രഥിക്കാൻ, കൈകാര്യം ചെയ്യാൻ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള കേഡർമാരെ മുഴുവൻ സന്നിവേശിപ്പിച്ച് മഹാരഥന്മാരായ പാർട്ടി നേതൃത്വമാകെ CPIയുടെ ഭാഗമായിട്ട് നിന്നപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ മുഴുവൻ അണിനിരത്താൻ ത്യാഗപൂർണമായ പദം കൊണ്ട് വിശേഷിപ്പിക്കാനാവാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ നേതൃനിരയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, വേണമെങ്കിൽ ബംഗാളിലെ പ്രമോദാസ് ഗുപ്തയെപ്പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പന്തിയിലോ നിൽക്കുന്ന, ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാൾ സഖാവ് CH കണാരനായിരുന്നു. ഞാൻ ചെറുതായിരിക്കുമ്പോൾ സഖാവ് CH കണാരനുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ തളിപ്പറമ്പിലാണ്
എല്ലാ അർത്ഥത്തിലും ശരിയായ ദിശയിലേക്ക് പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു തളിപ്പറമ്പാണ്. അന്ന് കെ എൻ പരിയാരം അതിൻ്റെ നേതൃനിരയിലാണ്. സുബ്രഹ്മണ്യ ഷേണായി അതിൻ്റെ ഒപ്പാണ്. ടി ഗോവിന്ദൻ അതിൻ്റെ ഭാഗമാണ്. എ വി കുഞ്ഞമ്പുവാണ് അതിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്. എ കുഞ്ഞിക്കണ്ണൻ ഈ തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് കർഷക സംഘത്തിൻ്റെ ജില്ലാ ഓഫീസായിട്ട് പ്രവർത്തിച്ചതും തളിപ്പറമ്പാണ്. ഇങ്ങനെ നിരവധിയായ നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ, ഇവരുടെ എല്ലാം താവളമായിട്ടന്ന് ഈ തളിപ്പറമ്പിനെ കാണാൻ കഴിയും. ആ തളിപ്പറമ്പിലെത്തിച്ചേരുന്ന ഓരോ നേതാവുമായിട്ട് നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ ആ ഓഫീസിലുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അഴീക്കോടൻ രാഘവനും അതുപോലെ തന്നെയാണ്. കേരളം കണ്ട ഏറ്റവും ധീരനായ വിപ്ലവകാരിയും അതുപോലെ ദൃക്സാക്ഷിയുമാണ് സഖാവ് അഴീക്കോടൻ. നക്സലൈറ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സഹിക്കാനാവാത്ത രീതിയിലുള്ള വിപ്ലവപരമായ നിലപാട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച പ്രായോഗിക പ്രവർത്തനത്തിൽ കേരളത്തിൽ സി എച്ചിൻ്റെ തോളോട് തോൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയ നേതാവാണ് സഖാവ് അഴീക്കോടൻ. അഴീക്കോടൻ മൃഗീയമായിട്ട് കുത്തേറ്റ് മരിച്ചതിന് ശേഷം അഴീക്കോടൻ രാഘവൻ്റെ ശവമഞ്ചവുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട വിലാപയാത്ര, ഞാനൊരു ചെറിയ പയ്യനായിട്ട് ഈ തളിപ്പറമ്പ് ഓഫീസിൽ ഞാൻ പോവുകയാണ്. അന്ന് ആ കെ എസ് ആർ ടി സി ബസ്സാണ് പ്രത്യേകമായിട്ട് അലങ്കരിച്ച് സഖാവ് അഴീക്കോടൻ്റെ മൃതദേഹം അവിടെ അതിൻ്റെ അകത്താണ് പൊതുദർശനത്തിനും അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്നതിനു വേണ്ടി ഉപയോഗിച്ചു. അന്ന് സഖാവ് സി എച്ച് കണാരൻ രോഗബാധിതനായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പഴയ പ്രഭാത് ടാക്കീസ് കഴിഞ്ഞ് കുറേയും കൂടി മുമ്പോട്ടേക്ക് വരുമ്പോഴും ഇപ്പോഴത്തെ കോഫി ഹൗസിൻ്റെ അടുത്ത് അവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, രാധ നേഴ്സിംഗ് ഹോം. ആ രാധ നേഴ്സിംഗ് ഹോമിൽ സഖാവ് സി എച്ച് കണാരനുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. സഖാവ് സി എച്ച് കണാരൻ രോഗബാധിതനായിട്ട് സി എച്ചിനെ അറിയുന്നവർക്കറിയാം, മുഖമെല്ലാം വസൂരി കല കൊണ്ട് ഒരു പ്രത്യേക ആകൃതിയാണ് സഖാവ് സി എച്ചിന്. ഒരു വലിയ ജുബ്ബയാണ് വേഷം, ഒരു മുണ്ടും. ഞാനിപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഓർമ്മയുണ്ട്, മറക്കാതെ എൻ്റെ മുമ്പിലുണ്ട്. ആ രാധ നേഴ്സിംഗ് ഹോമിൽ നിന്ന് സഖാവ് സി എച്ച് കണാരൻ ഇറങ്ങി വരുന്നൊരു യാത്ര. ബസ് നിർത്തിവെച്ചിരിക്കുന്നു. അഴീക്കോടനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും വളഞ്ഞിരിക്കുന്നു. അവരെയെല്ലാം മാറ്റിയിട്ട് ചുവപ്പ് വളണ്ടിയർമാർ സഖാവ് സി എച്ച് കണാരനെ ആ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറി പോകുന്നതിന് വേണ്ടിയോ റീറ്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയാണ്. സി എച്ച് കണാരൻ അഴീക്കോടൻ രാഘവനെ ആ മുഖത്തൊന്ന് നോക്കി, റീത്ത് അവിടെ വെച്ചു. ഒരൊറ്റ അക്ഷരം പറയാതെ, ആരോടും കണ്ടുവോ കേട്ടുവോ ഒന്നും പറയാതെ അവിടെ നിറങ്ങി വന്ന ഒരു കാഴ്ചയാണ്. നേരെ ആശുപത്രിയിലേക്ക് കടന്നു പോവുകയാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം, അഴീക്കോടൻ ദിനം സെപ്റ്റംബർ 23. ആ സെപ്റ്റംബർ 23 അഗാധത്വരാണ് അതേ വർഷം ഒക്ടോബർ 20 സഖാവ് സി എച്ച് കണാരൻ മരിക്കുന്നത്. ആ ദുഃഖപൂർണമായ ഒരവസ്ഥ കണ്ടുനിന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്താണ് ആ മനസ്സിൽ മഥിക്കുന്നത് എന്ന്. തോളോട് തോൾ ചേർന്ന് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സഖാവ് അഴീക്കോടൻ്റെ നഷ്ടം എല്ലാവർക്കും പ്രധാനമാണ് എങ്കിൽ, അതിനേക്കാളെല്ലാം പ്രധാനമായിരുന്നു സഖാവ് സി എച്ച് കണാരൻ്റെ, സഖാവ് അഴീക്കോടൻ. ആ നഷ്ടത്തോടുകൂടി പിന്നീട് പ്രജ്ഞയറ്റ ജീവിതത്തിലേക്കാണ് സഖാവ് സി എച്ച് മാറിയത്. സി എച്ച് പിന്നെ കുറേ കാലം നിന്നില്ല, നീണ്ടില്ല. സെപ്റ്റംബർ 23 കഴിഞ്ഞ് ഒക്ടോബർ 20, ഒരു മാസമാകുന്നതിന് മുമ്പ് സഖാവ് സി എച്ച് നമ്മെ വിട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയെല്ലാമുള്ള നിരവധി സംഘടനാപരമായിട്ടുള്ള രാഷ്ട്രീയമായ കടന്നാക്രമങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയ നിരവധി പാർട്ടി കേഡർമാർ, സഖാക്കൾ ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂതകാല ഓർമ്മകളാണ് ഈ പാർട്ടിയെ മുമ്പോട്ടേക്ക് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജസ്വലത നൽകുന്നത്. നിരവധിയായ രക്തസാക്ഷികൾ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടായ ശ്രമം,
അതിന്റെല്ലാം തന്നെ ഉൽപ്പന്നമാണ് ലോകത്ത് തന്നെ മാർസൻ ലെനിനിസം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾ വളരെ വളരെ ചെറുതായിരിക്കുമ്പോൾ അവരുടെ എല്ലാം പേര് മാറ്റി വിവിധ വർക്കേഴ്സ് പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ പാർട്ടി CPIM മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ഒപ്പം നിന്ന് അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ശക്തി തൂക്കങ്ങളിലൊന്ന് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ കേരളത്തിൻ്റെ ശക്തി തൂക്കമെന്നല്ല, ഞാൻ ഇന്ത്യയുടെ ലോകത്ത് തന്നെ മാർസിസ്റ്റ് ലെനിനിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഈ കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു കേന്ദ്രം തന്നെയാണ് മുറാഴ.